Hi everyone, this is Sonu Gomez from Grace Boutique. നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈറ്റ് ഗൗൺസ് ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് ഇനിയിപ്പോൾ അടുത്ത മാസങ്ങളിൽ അല്ലെങ്കിൽ ഈ മാസം അവസാനമൊക്കെ ആകുമ്പോഴേക്കും പോളി കമ്പനിയിൽ അതുപോലെ തന്നെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്രൈഡലൊക്കെ ഒത്തിരി വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ മൂന്ന് പ്രൊഡക്റ്റ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ മെറ്റീരിയൽസ് എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കസ്റ്റമൈസേഷൻ ഓർഡർ തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കിയിരിക്കാൻ പറ്റും എന്ത് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് മൂന്ന് ഗൗൺസ് ആണ് ഇവിടെ ഉള്ളത്. ഇത് രണ്ടെണ്ണം ഹോളി കമ്മ്യൂണിന് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ബ്രൈഡൽ ഒരു ഗൗണാണ്, ഒരു ഫിഷ് കട്ടിൽ വന്നിരിക്കുന്ന ഗൗണാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലിങ്ങിലോട്ട് പോവാം. ഇതൊരു റണ്ണിങ് മെറ്റീരിയലാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട് ഹോളി കമ്മ്യൂണിയൻ ഒരു ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഒരു സാരി ആയിട്ടൊക്കെ കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗൗൺ ചെയ്തേക്കണേന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഗൗൺ ചെയ്തിരിക്കുന്നത് ഫുൾ ഫ്ലെയർഡ് ഗൗൺ ആണ്. അതിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അതിൽ ട്രാൻസ്പെറൻറ്റ് ഉണ്ട്, അതുപോലെ സ്ലീവ് ഫുൾ സ്ലീവ് ആണ്. ആ മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ടോപ്പ് പോർഷൻ ഷോൾഡർ പോർഷനിൽ കുറച്ചും കൂടി ഹെവി ആയിട്ട് വർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എക്സ്ട്രാ വർക്ക് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴെ എല്ലാ ഫ്ലെയറിൽ ജസ്റ്റ് ചെറിയ ചെറിയ ഫ്ലവേഴ്സിൻ്റെ മോട്ടീഫ് നമ്മൾ കട്ട് ചെയ്ത് ആപ്ലിക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫാബ്രിക്കിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് ആപ്ലിക്ക് ചെയ്യണേനെ എംബ്രോയിഡറി ചെയ്യണേനെ നമ്മൾ ആപ്ലിക്ക് ചെയ്യണമെന്ന് പറയും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൽ ഓൾറെഡി കട്ട് ബീഡ്സും ഹാൻഡ് വർക്കും ഉള്ളതുകൊണ്ട് എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അതുപോലെ തന്നെ ഒരു വേറൊരു മെറ്റീരിയലാണിത്, വേറൊരു വർക്ക് മെറ്റീരിയലാണ്. ഇതിൽ ഓൾ ഓവറായിട്ട് ഇങ്ങനത്തെ ഫ്ലവേഴ്സ്, അതിൽ ഓൾറെഡി സ്റ്റോൺസും അതുപോലെ ബീഡ്സും ഉള്ളൊരു റണ്ണിങ് മെറ്റീരിയലാണ്. അപ്പോൾ ഈ മെറ്റീരിയൽ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ അടുത്ത ഹോളി കമ്മ്യൂണിയൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഫുൾ സാറ്റിനിൽ നെറ്റിലും ഉള്ളൊരു ഫുൾ ഫ്ലെയർഡ് ഒരു ഗൗണാണ്. അതുപോലെ ട്രാൻസ്പെറൻ്റ് ആണ്. മുകളിൽ ആ യോക്ക് പോർഷൻ ഫുൾ നമ്മൾ ഈ ഒരു ഫ്ലവർ കട്ട് ചെയ്ത് ആപ്ലിക്ക് ചെയ്ത് ചെസ്റ്റ് പോർഷൻ കവർ ചെയ്തിരിക്കുന്നതാണ്. താഴെ അതുപോലെ ഓവറോളായിട്ട് ഓൾ ഓവറായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. വെയിലിലാണെങ്കിൽ സ്കാലപ്പ് കൊടുത്തിട്ട്, അതേ സ്കാലപ്പ് തന്നെ, ആ സ്കാലപ്പൊക്കെ നമുക്ക് എക്സ്ട്രാ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതാണ്. താഴെ നമ്മൾ ആ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ കസ്റ്റമേഴ്സിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്കത് കൂട്ടിയും കുറച്ചും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് ആ സ്കാലപ്പ്. ഇത് അടുത്തൊരു ഗൗണിന്, നമ്മുടെ ബ്രൈഡൽ ഗൗണിന് ചെയ്തിരിക്കുന്ന മെറ്റീരിയലാണ് ആ ഒരു സ്കാലപ്പ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് മെറ്റീരിയൽ, ആ സ്കാലപ്പിൻ്റെ ഒരു മെറ്റീരിയലും ഈ ഒരു മെറ്റീരിയലും യൂസ് ചെയ്തിട്ടാണ് ഗൗൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആപ്ലിക്ക് ചെയ്യാം വെറുതെ ജസ്റ്റ് സാരിയായിട്ടൊക്കെ കട്ട് ചെയ്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തായിട്ട് നമ്മളെല്ലാവരും ഓരോ ഡിസൈനേഴ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ ആപ്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിതെല്ലാം ഹാൻഡ് വർക്കിൽ ചെറിയ ചെറിയ ബീഡ്സും കട്ട് ബീഡ്സും സ്റ്റോൺസ് ഒക്കെ ഇട്ടിട്ട് അതിനെ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ. ഇതാണ് ആപ്ലിക്ക്. നമ്മൾ ആ പൂക്കളെല്ലാം കട്ട് ചെയ്ത് ഇവർ പേൾപ്പിനിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലേസ് ചെയ്ത് കറക്റ്റാണോ നോക്കിയതിന് ശേഷം ഇതുപോലെ നമ്മൾ മെഷീൻ എംബ്രോയിഡറിയിൽ ആപ്ലിക്ക് ചെയ്തെടുക്കും. അങ്ങനെ ചെയ്തെടുത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു ഗൗണാണിത്. ഇതിൽ സ്കിൻ നെറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. താഴെ സ്കാലപ്പ് ഉണ്ട്, ഫുൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ആ ഒരു ഫാബ്രിക് ആണേ തോന്നുന്നില്ല അല്ലേ, അതുപോലെ അതിനെ നമ്മൾ ചെയ്ത് മാറ്റിയെടുത്തേക്കാണ്. അതുപോലെ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതൊരു ഫിഷ് കട്ട് ഗൗണാണ്. അതിടുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഭംഗി അറിയുള്ളൂ. അതിൻ്റെ ഷേപ്പിൽ നമ്മളിട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.